കൊല്ലം പാരിപ്പള്ളി ഐഒസി പ്ലാന്റിൽ നിന്നും കരാർ ജീവനക്കാരിയെ പുറത്താക്കിയത് സിഎടിയു നേതാക്കൾക്ക് കൈക്കൂലി നൽകാത്തതല്ലെന്ന് ആക്ഷേപം. പാരിപ്പള്ളി സ്വദേശിനി അനീസ ബീവിയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ജോലിയിൽ തിരിച്ചു കയറാൻ സിഎടിയു നേതാവിന്റെ കാലു പിടിക്കാൻ ഐഒസിയിലെ ചീഫ് പ്ലാൻ മാനേജർ നിർദ്ദേശിക്കുന്ന ഫോൺ സംഭാഷണം ജനം ടിവിക്ക് ലഭിച്ചു. അനിൽകുമാരുടെ നമ്പർ മേടിച്ച് അനിൽകുമാറ്റെ റിക്വസ്റ്റ് ചെയ്യുമ്മാ. അതാ ഒരേ സോൾട്ട്. വേറെ ആരെയും വന്ന് മനസ്സിലാക്കണ്ട. ഒന്നി അനിൽകുമാരോ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. പ്ലീസ്മാ. ആമാ, നൈസ നമ്പർ മേടിച്ച് എന്ത് കാൽ കട്ട് ചെയ്താലോ കൂടെ കൂടെ ഏതാവത് എങ്ങനെയാവത് മാപ്പ് പറയണോ? രണ്ടു വർഷത്തോളമായി കൊല്ലം പാരിപ്പള്ളിയിലെ ഐഒസി പ്ലാന്റിൽ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ഹനീസ ബീവിയെയാണ് അകാരണമായി ജോലിയിൽ നിന്നും രണ്ടു മാസം മുമ്പ് പുറത്താക്കിയത്. തിരിച്ചുകയറാൻ സിഐടിയു നേതാവായ അനിൽകുമാറിനോട് കാലിൽ വീണ് ക്ഷമ ചോദിക്കണമെന്ന് ഐഒസിയിലെ ചീഫ് പ്ലാൻ മാനേജർ നിർദ്ദേശിക്കുന്ന ഫോൺ സംഭാഷണമാണ് ഈ കേട്ടത്. ജോലിയിൽ തുടരാൻ 5 ലക്ഷം രൂപ സിഐടിയു നേതാക്കൾ കൈക്കൂലി ആവശ്യപ്പെട്ടതായും ഹനീസ ബീബി പറയുന്നു. എന്നുവെച്ചാൽ സിഐടിയുടെ അനിൽകുമാർ സാർ വിചാരിച്ചാലേ കാര്യം നടക്കത്തുള്ളൂ. ഞാൻ അദ്ദേഹത്തിൻ്റെ കാല് പിടിക്കണം, മാപ്പെഴുതി കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്നാലേ എന്നെ ജോലിയിൽ തിരിച്ച് കയറ്റത്തുള്ളൂ. 5 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ബാക്കിയുള്ള ആനുകൂല്യങ്ങളോട് കൂടി അവിടെ ജോലിയെ സ്ഥിരപ്പെടുത്താമെന്നാണ് അവർ പറയുന്നത്. എൻ്റെ ഒരു നിവൃത്തിയില്ല, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ 3 കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. വിധവയായ അനീസ ബീവിക്ക് അവരുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ നാട്ടുകാരും മഹൽ കമ്മിറ്റിയും മറ്റും ഇടപെട്ടാണ് ജോലി തരപ്പെടുത്തി നൽകിയത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അനീസ ബീവി ജീവിക്കുന്നതെന്നറിഞ്ഞിട്ടും തീർത്തും തൊഴിലാളി വിരുദ്ധ സമീപനമാണ് സിഐടിയുവിൽ നിന്ന് ഉണ്ടായതെന്ന് അനീസ ബീവിയുടെ വാക്കുകളിൽ വ്യക്തമാണ്. ഇതേസമയം സിഐടിയു ഐഒസി പ്ലാന്റുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി സാമ്പത്തിക തട്ടിപ്പും തൊഴിലാളി ദ്രോഹ പ്രവർത്തനങ്ങളും നടത്തുകയാണെന്നും ആക്ഷേപം ഉയരുകയാണ്. കേരളത്തിലെ മുഴുവൻ പ്ലാന്റുകളിലും ഡിപ്പോകളിലും 3 മുതൽ 10 ലക്ഷം രൂപ വരെ പണം വാങ്ങിക്കൊണ്ട് നിയമനം നൽകുന്ന സ്ഥിതിവിശേഷം, ഇതിന് നേതൃത്വം കൊടുക്കുന്നത് സിഐടിയുവിൻ്റെ അതാത് സ്ഥലത്തെ യൂണിറ്റ് ഭാരവാഹികളായ ആളുകളാണ് പണം റിക്വസ്റ്റ് ചെയ്യുന്നത്. കരാറുകാരൻ നേരിട്ടോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ അല്ല. അവർ ആവശ്യപ്പെടുന്നത് മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികൾക്കും കരാറുകാരനും കൊടുക്കാനെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവരൊക്കെ തന്നെ സമീപിക്കുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊല്ലം.